കപ്പുച്ചിൻ അച്ഛൻ നടത്തുന്നതാണ്. ഞാനിപ്പോ കുറച്ച് ആവശ്യങ്ങൾ ഞാനിവിടെ വരാറുണ്ട്. പിന്നെ ഇതിന്റെ മെയിൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് ഇവിടെ പൈസ അങ്ങനെയല്ല വാങ്ങിക്കുന്നത്. നമ്മൾ കൊടുക്കുന്ന പൈസ, അതായത് ഈ ബോക്സ്, ഈ പറയുന്ന ബോക്സിലാണ് നമ്മൾ ഇടേണ്ടത്. അതിപ്പോൾ നമുക്ക് എത്രയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇടാനായിട്ട് സാധിക്കും. അപ്പോൾ കൂടുതൽ വരുന്ന പൈസ കൊണ്ട് പാവപ്പെട്ടവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക, അതാണ് ഇതിൻ്റെ കോൺസെപ്റ്റ്. പിന്നെ ഇത് നടത്തുന്നത് ബോബി ജോസ് കപ്പൂച്ചൻ എന്ന് പറഞ്ഞിട്ട് അച്ഛനാണ്. നേരിട്ട് കാണാം. പേട്ടയിലാണിത്, ഗാന്ധി സ്ക്വയർ കഴിഞ്ഞിട്ടുള്ള സ്ഥലമാണ്. ആ പേട്ട, പേട്ട, ഓക്കെ ഓക്കെ. ആ ഗാന്ധി സ്ക്വയർ, ആ യെസ് യെസ്, ആ ഗാന്ധി സ്ക്വയറാണ്, ഗാന്ധി സ്ക്വയറിലാണ്. ഞങ്ങളിന്ന് ഔട്ട്ഡോറിന് ഇറങ്ങിയിരുന്നത് തൃപ്പൂണിത്തറയാണ്. അതിൻ്റെ ബ്രേക്ക് വാഷ് വെച്ച കപ്പിച്ചിന മെസ്സിലാണ്. ഒരു അച്ഛന്മാർ നടക്കുന്നത് കപ്പിച്ചിന ശാന്തി ആശ്രമത്തിലെ അച്ഛന്മാർ നടത്തുന്ന ഒരു മെസ്സാണ്. അപ്പോൾ ഒരു വ്യത്യസ്തമായിട്ട് അനുഭവമായിരുന്നു ഇന്ന് ഇവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നത്. ബെന്നിച്ചേട്ടന് ഞാൻ മാത്രമേ ഔട്ട്ഡോറിനുള്ളൂ. ഞങ്ങളങ്ങനെ ബ്രേക്ക് വാഷ് കഴിഞ്ഞു, അടുത്ത കഴിഞ്ഞ് ഞങ്ങൾ ഔട്ട്ഡോറിന് വേണ്ടിയിട്ട് പോവുകയാണ്. ഒരു ദിവസമെങ്കിലും നിങ്ങൾ എല്ലാവരും ഇവിടെ വന്നിട്ട് ഇതൊന്ന് ചെയ്യുന്ന എക്സ്പീരിയൻസ് ചെയ്യും. ഇവിടെ ഒരു തപാൽ ബോക്സ് ആണ് വെച്ചിരിക്കുന്നത്. ഈ തപാൽ ബോക്സിൽ നമുക്ക് ഇഷ്ടമുള്ള പൈസ നമുക്ക് അതിനകത്ത് ഇടാം. അപ്പൊ അവരുടെ കോൺസെപ്റ്റ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, അവരുടെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് പാവങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക. ഇതൊക്കെയാണ് കുറച്ചുകൂടി ഈ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ കോവിഡും ഈ ഇങ്ങനെ നമ്മൾ പാൻഡമിക് ആയിട്ട് ഇങ്ങനെ ജോലിയില്ലാതൊക്കെ ഇരിക്കുന്ന സമയങ്ങളിൽ ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവരും ഇവിടേക്ക് വരിക, ഇതൊക്കെ ഒന്ന് സന്ദർശിക്കുക, അച്ഛനൊക്കെ ഒന്ന് പരിചയപ്പെടുക, ഭക്ഷണം കഴിക്കുക, മറ്റുള്ള സ്ഥലമായിരിക്കും. ഓക്കെ. ഇന്ന് നമ്മൾ ഔട്ട്ഡോർ ഇറങ്ങിയിട്ട് ഞാനും ബെന്നിച്ചേട്ടനും മാത്രമേ ഉള്ളൂ. എന്നാലും ഞങ്ങൾ വർക്ക് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. തൃപ്പൂണിത്തുറയിലാണ്. തൃപ്പൂണിത്തുറയിൽ ഇപ്പോൾ ഗവൺമെൻറ് പാലസ് ഹൈസ്കൂളുണ്ട്. പഴയ ഒരു ബിൽഡിംഗ് ആണത്, പഴയ ഹൈസ്കൂളാണ്. അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഒരു വർക്കും കൂടി ചെയ്യാമെന്ന് വെച്ചു. ഞങ്ങൾ ആ തൃപ്പൂണിത്തുറ ഹൈസ്കൂളിൻ്റെ അവിടുത്തെ വർക്ക് കഴിഞ്ഞു. ഞങ്ങൾ നേരെ അതിമനോഹരമായിട്ടുള്ളൊരു പുഴയോരമാണ് തൃപ്പൂണിത്തുറ പഴയ ഇരുമ്പ് പാലം. ഇതാണ് ആ ഇരുമ്പ് പാലം. ബ്രിട്ടീഷുകാർ പണത്തെ ഇരുമ്പ് പാലമാണ് അത്. ഇപ്പോഴും പാലത്തെ കൂടി വണ്ടിയൊക്കെ പോകുന്നുണ്ട്, ചെറിയ വണ്ടികൾ മാത്രമേ ഉള്ളൂ. ഒരു മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. ഇവിടെയാണ്, ഈ പ്രദേശത്താണ് പഴയ RLV ഫൈൻ ആർട്സ് കോളേജ് ഇരുന്ന സ്ഥലം. അത് പുതിയ സ്ഥലത്തേക്ക് മാറി. ഇത്ര മനോഹരമായ സ്ഥലത്തായിരുന്നു പഴയ ഫൈൻ ആർട്സ് സ്റ്റുഡൻറ്റുകൾ പഠിച്ചതെന്ന് നമുക്ക് അറിയാൻ പറ്റും. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. ബെന്നിച്ചേട്ടനോടെ ഈസിലൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല തണലുള്ളൊരു സ്ഥലം കിട്ടി. നല്ല തല്ലിത്തേങ്ങയുടെ തണലിലാണ്. ഇപ്പോൾ ഞങ്ങൾ ഈ ലൊക്കേഷൻ തന്നെ ഇരിക്കാന്ന് വെച്ചു. പക്ഷെ ഇവിടെ സ്ഥലം കുറവാണ്, വീതി കുറവാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ഈസല് സെറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ബെന്നിച്ചേട്ടൻ്റെ ഈസൽ എന്ന് പറഞ്ഞാൽ പുള്ളി പ്രത്യേകം കസ്റ്റമൈസ് ചെയ്ത ഈസലാണ്. അപ്പോൾ ഞാനേ കുറച്ചുകൂടി ബാക്കിലോട്ട് ഇറങ്ങിയിട്ട് ആ ഇമ്പ്രഷൻ വരക്കാമെന്ന് വെച്ചു. നല്ലൊരു വ്യൂ ആണ് ഇവിടുത്തെ.